ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ബൂട്ടിലാട്ടാണ്. ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ്. അപ്പം അതെങ്ങനെയാന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഗ്രീൻ കളറും വൈറ്റ് കളറുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ ബൗളിലോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ആദ്യം നമുക്ക് ഗ്രീൻ കളർ ഒഴിച്ചു കൊടുക്കാം, അതിനുശേഷം ഈ വൈറ്റ് കളർ ഒഴിച്ചു കൊടുക്കാം. അയ്യോ, ഇതിൻ്റെ അകത്ത് കളറൊന്നുമില്ല, നമുക്ക് വേറൊരു ബോട്ടിലെടുക്കാം. ഇനി വൈറ്റ് കളറോടെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ലൈറ്റ് ഗ്രീൻ കളർ കിട്ടും. ഇനി നമുക്ക് ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ഈ ബോട്ടില് ഫുൾ ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് വൈറ്റ് കളറും യെല്ലോ കളറും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പൂക്കൾ വരച്ചെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, എൻ്റെ കൈവിരലിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പെറ്റൽസ് വരച്ചെടുക്കാം. ഇതുപോലെ വെറുതെ ഒന്ന് വരച്ചു വിട്ടാൽ മതി. ഇപ്പം നല്ലൊരു പൂവിൻ്റെ ഷേപ്പിൽ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബോട്ടിൽ ഫുള്ളൊന്ന് ചെയ്തെടുക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഫുള്ള് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പൂവിൻ്റെ അകത്ത് ഈ ബ്ലാക്ക് കളർ വെച്ച് ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ പൂമ്പൊടിയുടെ ആ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ബ്ലാക്ക് ഡോട്ട്സ് ഈ പൂക്കളിലെല്ലാം ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇലകളോടെ ഒന്ന് വരച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ ഇതുപോലത്തെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രോക്ക് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്തെടുത്താൽ മാത്രം മതി, കറക്റ്റ് ആയ ഇലയുടെ ഷേപ്പിൽ കിട്ടും. ഇനി നമ്മൾ ഇലകളെല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഡോട്ട്സുകൾ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഡോട്ട്സുകൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മുടെ ബോട്ടിൽ ഫുള്ളൊന്ന് കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ സിമ്പിൾ ബോട്ടിലാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.